ഹായ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ഓൺ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെത്തി ഏകദേശം 5 മണി ആവാറായി. നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ ഒരു സൺസെറ്റ് പോയിൻ്റിൻ്റെ വ്യൂ ആണ്. അത് കാണാൻ മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ അവിടെ പോയിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. മൊത്തം കോട വീണിട്ട് കംപ്ലീറ്റ് മൂടി കിടക്കുന്നു. അപ്പോൾ അവിടെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഇത് കെട്ടിയിട്ടാണ്, സൺസെറ്റ് പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ വന്ന ബസ് നമുക്ക് അവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലിങ്ങനെ താഴേ കൂടെ നടന്നു പോവുകയാണ്. ഏകദേശം ഈ വഴി കണ്ടിട്ട് എനിക്ക് ശരിക്കും നമ്മുടെ വയനാട്ടിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. പക്ഷേ വയനാട്ടിൽ ഇതിനെക്കാട്ടി റോഡ് ഒരുപാട് വീതിയുണ്ട്. ഇവിടെ വീതി വളരെ കുറവാണ്. ഇതാ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി പോകാം. ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രത്യേക ഒരു ഇത് കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴിയൊക്കെ കാണാം. എന്തായാലും ആ വ്യൂ നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഇപ്പോൾ സൺസെറ്റ് പോയിൻ്റ് ആണ് ആക്ച്വലി അത്. പക്ഷേ ഇപ്പോൾ ഒന്നും സൺസെറ്റ് ഒന്ന് കവിയൊന്നും കാണാൻ പറ്റില്ല. മൊത്തം കോട മൂടി കിടക്കുകയാണ്. ആ അപ്പോൾ ഇതാണ് സംഭവം. ഇത് അവിടെ കല്ലൊക്കെ വെച്ചിരുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ സൺസെറ്റ് പോയിൻ്റ്. സൺസെറ്റ് പോയിൻ്റ് ആക്ച്വലി കോടയൊന്നും ഇല്ലാത്ത സമയം വരികയാണെങ്കിൽ നല്ല സൺസെറ്റ് പോയിൻ്റ് കാണാം. ഇതാണ് വന്നത്. ഇതാ ഇതാണ് അവരിങ്ങനെ കെട്ടിച്ച് ഉള്ളിലോട്ട് നല്ല ഇതിൽ കെട്ടിയിട്ടുണ്ട്. അയ്യോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾ അതിന് മുകളിലുണ്ട്. അവിടെ അതിന് മുകളിൽ നിന്നൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അവർ ആ ത്രില്ലിൽ എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളും ആ കൂട്ടത്തിൽ പോയി എല്ലാവരും ഫോട്ടോഷൂട്ടും എടുക്കുന്ന തിരക്കിലാണ്. നമുക്കൊന്ന് താഴേക്കൊന്ന് നോക്കാം. എന്തായാലും ഇവിടെ നല്ല നല്ല വ്യൂ കാണുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമൊക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോഷൂട്ടും തിരക്കിലേക്കായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മനോഹരമായ വ്യൂ, സൺസെറ്റ് പോയിൻ്റ്. മൊത്തം കോട മൂടി കിടക്കുകയാണ്, ഒന്നും കാണുന്നില്ല. ആക്ച്വലി കോട മാറിയാൽ നമുക്ക് ആ ഭാഗത്ത് എന്തോ ഉള്ളൂ എന്ന് പറയുന്നത്. ആ താഴേക്കുണ്ട്. താഴേക്ക് ഇതുപോലെ ചുരം നമ്മൾ വരുന്ന കയറുന്ന ചുരം കാണുന്നുണ്ട്. വണ്ടികളൊക്കെ വരുന്നുണ്ട്. മൊത്തം മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. നല്ല സൂപ്പർ കാലാവസ്ഥ കേട്ടോ. ആ ഭാഗത്ത് ഒന്നും കാണുന്നില്ല. പക്ഷേ അവിടെ ഉള്ള ഇതിന് മുന്നേ കണ്ട ആളുകൾ പറയുന്നത് ഈ കോട ഇല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് അതിനുള്ള ഭാഗ്യം ഇല്ല. മൊത്തം കോട മൂടി കിടക്കുകയാണ്. അങ്ങനെ ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന നല്ല അതിമനോഹരമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ആ കോട മൂടി കിടക്കുന്ന നമ്മുടെ താഴത്തെ റോട്ടിൽ കൂടെ വണ്ടി മുകളിലൊക്കെ കയറുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതുപോലെ നല്ല മഞ്ഞ ആ കോടയായിരിക്കണം, ആ മഞ്ഞ കളർ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഈ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് വണ്ടി കയറി വരുന്നതും തിരിച്ചു പോകുന്ന ഒരു വഴിയാണ്. എന്തായാലും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ബസ് വരുന്ന നല്ല ഭംഗിൻ്റെ ലൈറ്റെല്ലാം കാണാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും അത് നമ്മളിപ്പോൾ ഷൂട്ട് ഇങ്ങനെ ഇങ്ങനെ മോൾ ആക്ച്വലി ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് എടുക്കുന്നത്. ആക്ച്വലി അത് മുകളിൽ നമ്മൾ ഡ്രോണിൽ ഷൂട്ട് ചെയ്ത ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും ആ തണുത്തതിൽ നമുക്ക് സൺസെറ്റ് പോയിൻ്റ് കാണാൻ പറ്റില്ല. സൺസെറ്റ് വ്യൂ ഒന്നിങ്ങനെ കണ്ടിട്ട് നമുക്ക് മടങ്ങാം. അപ്പം നമ്മൾ ലാസ്റ്റ് ശൃംഗേരിയിൽ നിന്ന് വന്നു. വരുന്ന സമയത്ത് നമ്മൾ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. നല്ല കോട മഞ്ഞ് ഇറങ്ങി നിൽക്കുമായിരുന്നു വ്യൂ പോയിൻ്റ്. നല്ല ഭംഗിയായിരുന്നു വ്യൂ പോയിൻ്റ് കാണാൻ. അവിടെ നിന്ന് നേരെ നമ്മുടെ ബസ് കയറി നമ്മൾ തിരിച്ച് നമ്മളെ ഹോട്ടലിലെത്തി. ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചു, ഒന്ന് ഫ്രഷായി പോയി ഭക്ഷണം കഴിച്ചപ്പോൾ വന്നു. ഭക്ഷണം കുഴപ്പമില്ല, നല്ല നാൻ, ഒരു വെജിറ്റബിൾ ബിരിയാണി പോലത്തെ റൈസ്, പിന്നെ ഗോബി മഞ്ചൂരിയൻ എല്ലാം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നത്തപ്പോൾ റൂമിൽ വന്നു. 3 പേർക്ക് 3 ബെഡ് അങ്ങനെയാണ് തന്നത്. ഞാൻ റൂം കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇതാ ഒരു ബെഡ്, അത് ഇതാ ഇതൊരു ബെഡ്, ഇതൊരു ബെഡ്, 2 ബെഡ് അങ്ങനെയാണ് ബെഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇപ്പം നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ അഗുംബേയിലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജസ്റ്റ് ഹോട്ടലിന് ഫ്രണ്ടിലേക്ക് റോഡ് സൈഡിൽ ഒന്ന് ഇറങ്ങിയതാണ്. അടിപൊളി സീനാണ്, അത് കണ്ട കോട കോട വീണിട്ട് മൂടി കിടക്കുന്നു കേട്ടോ. റോഡ് മൊത്തം കോടയായിരുന്നു. ഇത് നമ്മുടെ അഗുംബേയിലെ ബസ് സ്റ്റാൻഡാണ്. ഒരു ചെറിയ ടൗൺ ആണ്. ഇതാണ് അവിടുത്തെ ടൗൺ. ടൗണിൽ നമ്മൾ താമസിച്ച ഹോട്ടൽ, ഇതാ നമ്മൾ താമസിച്ച ഹോട്ടൽ. ഇവിടെ ഏതൊക്കെയോ വേറെ സ്ഥലങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട്. ഹെബ്രി മണിപ്പാൽ 44 കിലോമീറ്റർ, മൽപ്പേ 59 കിലോമീറ്ററുണ്ട്.
നല്ല അടിപൊളി കാലാവസ്ഥയുണ്ട്. രാവിലെ ഇവിടെ നല്ല കോട വീണ് കിടക്കുകയാണ്. നമ്മൾ താമസിക്കുന്നത് ഈ മാലിയാസ് എന്ന ഹോട്ടലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെരി എക്സ്പെൻസീവാണ്. രാവിലെ നമ്മൾ രണ്ട് ഇഡ്ലിയും ഒരു വടയും, ഗ്രൂപ്പിൻ്റെ വക അവരെ വക കമ്പനി വക ഫുഡുണ്ട്, പക്ഷേ എക്സ്ട്രാ ഒരു വട വാങ്ങിച്ചു. അപ്പോഴാണ് അതിൻ്റെ വില അറിഞ്ഞത്. ഏകദേശം ഒരു വടക്ക് 25 രൂപ ഒരു ഈടാക്കി, ഒരു ചായക്ക് 40 രൂപയാണ്. എക്സ്പെൻസീവാണെന്ന് പറയാം. സെപ്പറേറ്റ് നമ്മളിപ്പോൾ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നത് കൊണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ സെപ്പറേറ്റ് നമ്മളിപ്പോൾ വട ഒരു ചായയും എക്സ്ട്രാ വാങ്ങിയതിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. രാവിലെ ഇവിടെ ഈ ഒരു ഹോട്ടൽ മാത്രമല്ല, വരുന്ന ആൾക്കാരപ്പം വേറെ താമസിക്കാനുള്ളൊരു ചാൻസ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഇനി ഹോം സ്റ്റേ ഉണ്ടോയെന്ന് അറിയില്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഹോം സ്റ്റേ അതിൻ്റെ പ്രൈസുകളൊക്കെ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇനിയിപ്പോൾ ഗ്രൂപ്പ് അടുത്ത സൈഡ് സീയിങ്ങിന് ഇറങ്ങാൻ പോവാണ്. എല്ലാവരും ഇറങ്ങി, ഇപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാനുള്ള തിരക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാവരും ബസ്സിൽ പാട്ടും കേട്ട് സുഖമായിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം 25 കിലോമീറ്റർ നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്ത് അബി വാട്ടർഫാൾസ് അത് കാണാൻ വേണ്ടി പോവുക. അപ്പോൾ കാണാൻ പോകുന്ന വഴിയിലാണ്. നല്ല ഭംഗിയുള്ള പ്രകൃതിപരമായ 25 കിലോമീറ്റർ കാട്ടുകൂടെ ഇങ്ങനെ പോകണം. ഇതാ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കണം, എന്താണെന്നറിയില്ല. ഒരുപാട് കാട്ടിൽ മരങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അകത്ത് ഒരുപാട് രണ്ട് സൈഡും ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വാട്ടർഫാൾസ് കാണാൻ പോകും. അപ്പം പറയുന്നത് നല്ല മഴയായതിനെ കൊണ്ട് വാട്ടർഫാൾസ് ഒരുപാട് നല്ല ഭംഗിയുണ്ടാവും കാണാമെന്നാണ് പറയുന്നത്. നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ അബി ഫാൾസ് എന്നൊരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. ഈ വാട്ടർഫാൾസ് ഒരു കാട്ടുകൂടെ 1 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. ട്രക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റൂ. നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കൊല്ലമായിട്ട് ഈ വാട്ടർഫാൾസ് ഓപ്പണല്ല. ഇപ്പം ഈ കൊല്ലം ഓപ്പണാണ്. ഇപ്പം നമുക്കൊരു ലോക്കൽ ഇവിടുത്തെ ലോക്കൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അവരെ നമ്മളെ കൊണ്ടുവന്നത് ഇതാ ഈ പുള്ളിയാണ്. പുള്ളി ലോക്കലാണ് ഇവിടുത്തെ. പുള്ളി നമ്മളെ ഗൈഡ് ചെയ്തൊരു കറക്റ്റ് കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടുള്ള യാത്രയാണ്, കണ്ടില്ലേ? തിക്ക് ഫോറസ്റ്റാണ്. അതിനുള്ളിൽ കൂടെ 1 കിലോമീറ്റർ പോയി വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ എവിടെയോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ടീമൊക്കെ അതാ വരുന്നുണ്ട്. എല്ലാവരും പതുക്കെ ഇതാ എല്ലാവരും പതുക്കെ നടന്നു വരിക. നമ്മൾ 1 കിലോമീറ്ററോളം കാട്ടിൻ്റെ അകത്തുകൂടെ ഇപ്പം നടന്നു കഴിഞ്ഞു. ശരിക്കും തിക്ക് ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ് ആണ്. അത് കണ്ടില്ലേ, ഫുള്ള് ഫോറസ്റ്റ്. വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ.
വെള്ളത്തിൽ ഇറങ്ങാനൊന്നും എല്ലാവരും എല്ലാം തോന്നുന്നു. പക്ഷേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളോ മറ്റോ ടിക്കറ്റോ അങ്ങനെ എന്തോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കാട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. എന്തായാലും ഇതാ നമ്മൾ ഏകദേശം വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഇവിടേക്ക് എത്തി. സംഭവം പൊളിയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അബി ഫാൾസിലെത്തി. നല്ല ഒരുപാട് വെള്ളമുണ്ട്, വെള്ളം നല്ല കുത്തി ഒഴുകുന്നുണ്ട്. പക്ഷേ വെള്ളമെല്ലാം നല്ല മഞ്ഞ കളറാണ്, കാരണം നല്ല മഴ പെയ്യുന്നതിനെ കൊണ്ട് വെള്ളമൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ വെള്ളമെല്ലാം പോകുന്ന താഴെ ഒരു ഭാഗമുണ്ട്, നല്ല താഴേക്ക് പോകുന്ന ഭാഗം ഞാൻ കാണിച്ചുതരാം. എല്ലാവരും അവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ട, മഴയാണ്, കല്ല് വഴുക്കി നിൽക്കുന്നതായിരിക്കും ഡേഞ്ചറാണ്. സോ ആരും പറഞ്ഞു കേൾക്കില്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മയില്ല, പണ്ട് നമ്മൾ കുടകിൽ ഇതുപോലൊരു അബി ഫാൾസ് ഉണ്ട്. അബി ഫാൾസ് ഒരുപാട് കർണാടകയിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ട് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അബി ഫാൾസ് കാണുന്നത്. എന്തായാലും നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു ഓഫീസോ ടിക്കറ്റുകളോ ഒന്നുമില്ല. സാധാരണ നമുക്ക് റോട്ടിൽ ഇറങ്ങി 1 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് അകത്ത് വന്ന് ആർക്ക് വേണമെങ്കിലും ഇത് കണ്ടിട്ട് ഫ്രീ ആയിട്ട് കണ്ട് ആസ്വദിച്ച് പോകാം. ഒരുപാട് ആ താഴേക്കുള്ള ആ വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളിലേക്കൊക്കെ മാക്സിമം പോകാതിരിക്കുക. എല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകാതിരിക്കുക എന്ന്. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാണാൻ. വെള്ളമില്ലാത്ത ആ താഴ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് നിന്നിട്ട് തീർച്ചയായും നല്ല സുഖമായിട്ട് നല്ല വാട്ടർഫാൾസ് നമുക്ക് ആസ്വദിക്കാം. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു അബി വാട്ടർഫാൾസ്. നമുക്ക് കുറച്ച് ആ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ആ ഭാഗങ്ങളിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ വെള്ളം പോകുന്ന പോയി താഴേക്ക് വീഴുന്ന നല്ല കുത്തനുള്ള ഒരു ഭാഗം അവിടെ ഉണ്ട്. എന്നെ നമുക്ക് ആ ഒരു ഭാഗം കൂടി നമുക്ക് കാണിച്ചുതരാം. ഇതാണ് ആ ഭാഗം. ഇത് വെള്ളം നമ്മൾ അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് കുത്തനെ ഇവിടെ വന്നിട്ട് ഇത് കണ്ടില്ല. ഒരുപാട് ടൂറിസ്റ്റ് നമ്മളെ കൂടത്തിലുള്ള ആൾക്കാരല്ല, വേറെ ഒരുപാട് ടൂറിസ്റ്റ് പ്രായമുള്ള ആൾക്കാരെ വന്നിട്ട് ആ കാണുന്ന കല്ലിൻ്റെ മുകളിൽ നല്ല വഴുക്കുള്ള കളർ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴേക്ക് തീർച്ചയായിട്ടും ഒരു മരണം വരെ സംഭവിക്കാം. പിന്നെ ആക്ച്വലി നമ്മളെ കൊണ്ട് പറഞ്ഞ രീതി ഞാൻ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ആളുകളാണ്, നമ്മുടെ കൂടെ നിന്ന ആളുകൾ ഇവിടുത്തെ ലോക്കൽ ആളുകളാണ്. അപ്പം അവരോട് പറഞ്ഞിട്ടും അവർ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അവർ ആസ്വദിക്കട്ടെ. ഇതാണ് ആ ഭാഗം. ഒരുപാട് വെള്ളമുണ്ട്, കുത്തനെ ഒഴുകി നല്ല ഫോഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഗ്രൂപ്പിലെ നമ്മുടെ ഒന്ന് രണ്ട് ആൾക്കാരും അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ പോകുന്ന കണ്ട കല്ലിൻ്റെ മുകളിലേക്ക് കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ ഇവിടെ നിന്ന് ആ കാണുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തു. എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയുള്ള ഒരു സംഭവമാണ് ഈ അബി ഫാൾസ്. എന്തായാലും 3 കൊല്ലമായിട്ട് ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു കൊല്ലം ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അബി ഫാൾസ്. അപ്പോൾ ഇനി ആ അഗുംബയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അബി ഫാൾസ് അങ്ങനെ നമ്മൾ പ്രൈവറ്റായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ബൈക്കായാലും വണ്ടി നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വന്നിട്ട് വെള്ളത്തിൽ നിന്നും അധികം കളിക്കാതെ ജസ്റ്റ് ദൂരെ നിന്ന് ആ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നല്ല ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ പറ്റുള്ളൂ. ഒരിക്കലും അതിലൊന്നും ഒരിക്കലും ഇറങ്ങി കുളിക്കാൻ, കാരണം വെച്ചാൽ ഗവൺമെൻറ് രീതിയിലുള്ള യാതൊരു പ്രൊട്ടക്ഷനും അവിടെ ഇല്ല. ഒരാളും വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമില്ല. ഗാർഡുകളോ മറ്റോ ഒന്നും വന്നതന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്ക് പ്രത്യേകിച്ച് സൂക്ഷിച്ച് ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് മടങ്ങിപ്പോണം. എന്തായാലും നമ്മളും അതുപോലെ കുറേ നേരം അവിടെ നിന്ന് കണ്ടു ആസ്വദിച്ചു. അവിടെ നിന്ന് കുറേ നേരം വെള്ളത്തിൽ ഡേഞ്ചർ അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നിട്ട് വെള്ളത്തിലെല്ലാം ഒന്ന് നിന്ന് ആസ്വദിച്ചു. നമ്മൾ കണ്ടത് അബി വാട്ടർഫാൾസ് ആണ്. ഇവിടെ പോയിട്ട് മഴയാനെ കൊണ്ട് ഒരുപാട് വെള്ളമുണ്ട്. പക്ഷെ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ കണ്ട ആൾക്കാർ, വയസ്സായ ആൾക്കാർ, പ്രായ ആൾക്കാരൊക്കെ ആ പാറയുടെ അറ്റത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതൊക്കെ ഡേഞ്ചറാണ്, കാരണം ഇവിടെ തന്നെ സൂക്ഷിച്ച് വേണം പോകാൻ. ഇതല്ല, ഈ കല്ലെല്ലാം വഴുക്കാണ്, കണ്ടില്ലേ? ഇതെല്ലാം വഴുക്കാണ്. എന്തായാലും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ യാതൊരു സെക്യൂരിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓഫീസും കാര്യങ്ങളൊന്നുമില്ല. പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. നമ്മുടെ ലോക്കൽ ഗൈഡിൻ്റെ സഹായത്തോടെ കൂടെ കൊണ്ടുവന്നതാണ്. എന്തായാലും നല്ല കണ്ണിന് സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരുപാട് വെള്ളമുണ്ട്, പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പം തീർച്ചയായിട്ടും ഡേഞ്ചറായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ ഞാനും ആദ്യം എടുത്തിരുന്നു. ഇങ്ങനെ നമ്മുടെ ത്രില്ലാണ്, നമ്മുടെ ത്രില്ലാണ് ഫോട്ടോ എടുക്കും. പക്ഷേ ഞാനിപ്പോൾ ഞാൻ എല്ലാവരോടും പറയും ഫോട്ടോ എടുക്കരുതെന്ന് പറയും. കാരണം
അത്ര ഡേഞ്ചർ ആയാലും ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോകൾ നമുക്ക് വരുന്നുണ്ട്, നാളെ നമുക്കുന്നുണ്ട്. നാളെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടുത്തെ വീഡിയോ എന്തായാലും അഗുംബെ ഒരു ചെറിയൊരു സൗത്ത് ചിറാപ്പൂഞ്ചി തന്നെയാണ്. എപ്പോഴും മഴ, 5 മിനിറ്റ് നിൽക്കും, അടുത്ത 10 മിനിറ്റ് പിന്നെയും മഴ, പിന്നെയും 5 മിനിറ്റ് നിൽക്കും, പിന്നെയും അടുത്ത പറ്റ് 10 മിനിറ്റ് പിന്നെയും മഴ. നല്ല തണുപ്പ്, റൂമിൽ നല്ല തണുപ്പുണ്ട്. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.